ഈ സമുദായത്തിന് വരുന്ന നഷ്ടം ഒരു നഷ്ടമാണ്, ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന നേട്ടം ഒരു നേട്ടമാണ്. മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ചൊല്ലിയല്ല ഉണ്ടാകുന്നത്, അത് ഈ ഉമ്മത്തിന് മൊത്തമാണ്. ഈ ഉമ്മത്തിനാണ് നഷ്ടം ഉണ്ടാകുന്നത്. ശത്രുക്കൾ ഈ സമുദായത്തെ കടന്നാക്രമണം ചെയ്യുമ്പോൾ ഗ്രൂപ്പല്ല നോക്കുന്നത്, മുസ്ലിമിനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ഒക്കെ റസൂലിൽ ഒന്നല്ലയോ മുഹമ്മദ് റസൂലല്ലേ. ഓരോരുത്തർക്കും ഓരോ നബിയുണ്ടോ? ഈ ഹദീസല്ലേ രണ്ടു കൂട്ടർക്കും മൂന്ന് കൂട്ടർക്കും പത്ത് കൂട്ടർക്കും പറയാനുള്ളത്? നമ്മുടെ മതം ഒന്നല്ലയോ, നമ്മുടെ വിശ്വാസം ഒന്നല്ലയോ, നമ്മുടെ ഹബീബ് ഒന്നല്ലയോ. കഴിഞ്ഞില്ല. നമ്മുടെ കഴ ഒന്നല്ലേ ഉള്ളൂ. ഗ്രൂപ്പ് മാറുമ്പോൾ നിസ്കാരത്തിന്റെ ചുമതല മാറുന്നുണ്ടോ? കഅബ ഒന്നല്ലേ, ഹറമേ പാകിദി, ഖുർആൻ ബി, ഖുർആൻ ഒന്നല്ലേ ഉള്ളൂ. അല്ലാഹു ബിയേ, ഏകനായ അല്ലാഹു എന്ന ഒരു പടച്ചവനല്ലേ നമുക്കുള്ളൂ. എല്ലാം ഒന്നല്ലേ എങ്കിലെന്തേ കുച്ച്പടി ബാദ് ഹോജി ഹോതേ ജോ മുസൽമാൻ ബിയേ. നമ്മളെല്ലാവരും ഒന്നാവുകയാണെങ്കിൽ അത് എത്ര നല്ല കാര്യമായിരുന്നു. നമ്മുടെ ഖുർആൻ ഒന്നല്ലയോ, നമ്മുടെ റസൂൽ ഒന്നല്ലയോ, നമ്മുടെ ഈമാൻ ഒന്നല്ലയോ, നമ്മുടെ അല്ലാഹു ഒന്നല്ലയോ, നമ്മുടെ കഅബ ഒന്നല്ലയോ. നമ്മുടെ നഷ്ടം ഒന്ന്, നമ്മുടെ ലാഭം ഒന്ന്, നമ്മുടെ നേട്ടം ഒന്ന്. മൻഫഅത്ത് ഏക ഹേ ഇസ് ഖൗമ കീ നുഖസാന ഭീ ഹേ ഏക ഹീ സബ് കാ നബീ ദീന ഭീ ഈമാൻ ഭീ ഹേ ഹറമേ പാക് ഭീ ഖുർആൻ ഭീ അല്ലാഹ് ഭീ ഏക കുച്ച് ബഡി ബാത് ഹോതീ ഹോതേ ജോ മുസൽമാൻ ഭീ ഹേ. ഈ സന്ദേശമാണ് മദീനയുടെ സന്ദേശം. ഈ സന്ദേശമാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സന്ദേശം. നമ്മുടെ ഇബാദത്തല്ല വിഷയം, നമ്മുടെ ദിക്റിന്റെ എണ്ണമല്ല, ദിക്റിന്റെ മജ്ലിസല്ല, നമ്മുടെ നിസ്കാരത്തിന്റെ തഴമ്പിന്റെ വലുപ്പമല്ല അള്ളാഹു നോക്കുന്നത്. ഖൽബിന്റെ ഉള്ളു ശുദ്ധമാണോ എന്നാണ് റബ്ബിനറിയേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഈ സന്ദേശത്തിലേക്ക് റബീഉൽ ഔവലിന് ഹബീബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇനിയൊരിടത്തും ഒരു പ്രശ്നമുണ്ടാകാതെ, ഇനിയൊരിടത്തും ഒരു അടിപിടി ഉണ്ടാകാതെ, കലഹമുണ്ടാകാതെ നമ്മുടെ പള്ളികൾക്ക് കാവലിനായി നിയമപാലകന്മാരെ കൊണ്ടുവരേണ്ട ഗതികേടുണ്ടാവാതെ നമ്മൾ ഒരു മനസ്സായി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ശത്രുതയില്ലാതെ ജീവിക്കാൻ കഴിയില്ലയോ? അഫ്സുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ എന്ന് ലോകത്തിന്റെ